പുതുപ്പള്ളിയുടെ ഹൃദയം എങ്ങോട്ടാണ് എന്നുള്ള സൂചനയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. സൂചനയാണോ എന്ന് അറിഞ്ഞാൽ ഈ തപാൽ വോട്ട് സാധാരണ തപാൽ വോട്ടുകൾ സൂചനയല്ല എന്ന് പറയാറുണ്ട്. തപാൽ വോട്ട് അസംബ്ലിയിലേക്ക് എത്തി. അത് ഇവിഎമ്മിൽ തന്നെയുള്ള വോട്ടാണ്. ഇവിഎമ്മിലേക്ക് നമ്മൾ കടന്നു. സാങ്കേതികമായി പറയാൻ ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ 102 വോട്ടിന്റെ ആദ്യ ലീഡ് എന്ന് പറയുന്നത് ചെറുതല്ല. കാര്യങ്ങൾ സങ്കീർണമാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. 2415 അസന്നിഹിത വോട്ടുകൾ എന്തോ ഉണ്ട്. എണ്ണി വരുമ്പോഴേക്കും ലീഡ് 102 ആണെങ്കിൽ അതൊരു കംഫർട്ടബിൾ ലീഡ് ആണോ ചാണ്ടി ഉമ്മനെ? ഇത് തുടക്കം മാത്രമാണ്, സൂചന മാത്രമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി 200 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ അതിനേക്കാൾ 302 വോട്ടുകളുമായി ചാണ്ടി ഉമ്മൻ മുന്നിട്ട് നിൽക്കുന്നു. 102 വോട്ടുകൾക്ക് വ്യത്യാസം മാത്രമേ ഇപ്പോൾ പുതുപ്പള്ളിയിലുള്ളൂ. പുതുപ്പള്ളി ലോകമെമ്പാടും വരുന്ന മലയാളികൾക്ക് ഉൾക്കണ്ഠയുടെ പിച്ചാത്തി മുനയിലിരുത്തുന്ന കേരളത്തിന്റെ നെഞ്ചിനകത്തൊക്കെ ജഗജഗ. ഇപ്പോൾ 102 വോട്ടുകൾക്ക് ചാണ്ടി ലീഡ് ചെയ്യുന്നു. ബിജെപി സ്ഥാനാർത്ഥി നോക്കുകയാണ് എസ് കെ. അവിടെ NDA സ്ഥാനാർത്ഥി ലിജിൻലാൽ വോട്ടെണ്ണൽ കാണുകയാണ്. മുഖത്ത് വലിയൊരു രക്തപ്രസാദം ഇല്ല. NDA 32 വോട്ടുകൾ മാത്രമാണ്. ഇപ്പോൾ രക്തപ്രസാദം വരുമോ എന്നറിയില്ല. വരും മണിക്കൂറുകളിൽ എന്തായാലും 32 വോട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവിടെ BJP ഓഫീസിൽ BJP സ്ഥാനാർത്ഥി ലിജിൻലാൽ വോട്ടെണ്ണൽ കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 202, 200, 32 കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. വോട്ടെണ്ണൽ ബൂത്തിന് പുറത്ത് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 502 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. LDF സ്ഥാനാർത്ഥി 366 വോട്ടുകൾക്ക്. എന്നാൽ NDA സ്ഥാനാർത്ഥി 50 വോട്ടുകൾ മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ 502 വോട്ടുകൾ ലഭിച്ചപ്പോ 366 വോട്ടുകൾ മാത്രമേ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ളൂ. LDF സ്ഥാനാർത്ഥി കുറച്ച് പിന്നിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ പുതുപ്പള്ളി എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ നമുക്ക് ഇപ്പോൾ 136 വോട്ടിന്റെ ലീഡ് ചാണ്ടി ഉമ്മൻ ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. UDF സ്ഥാനാർത്ഥി 502, LDF സ്ഥാനാർത്ഥി 364. 136 വോട്ടുകൾക്ക് ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു. പുതുപ്പള്ളി എങ്ങോട്ട് ചായുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകൾ വന്നു തുടങ്ങി. 502 വോട്ടുകൾക്ക് ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുന്നു. ഇത് ഇവിഎം തന്നെയാണ്. ഇത് അസന്നിഹിത വോട്ടുകൾ ഇവിഎം തന്നെയാണ്. പക്ഷേ അത് എന്താണ്, അയർക്കുന്നം പോലെയുള്ള പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളെ പോലെ അത്രയും രാഷ്ട്രീയ ചായവുള്ള വോട്ടുകളാവില്ല ഒരുപക്ഷെ അസന്നിഹിത വോട്ടുകൾ. എങ്കിൽ കൂടിയും 136 ഈ ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവര്, പ്രായമായവര്, വയോധികരുടെ ഒക്കെ വോട്ടാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ തള്ളിക്കളയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട സൂചനയാണത്. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ ലീനിയൻസ് ഉള്ള അത് ഉമ്മൻചാണ്ടിയുടെ വോട്ടുകൾ അവൻ ചാൻസ് ഉണ്ട്. ഉമ്മൻചാണ്ടിയോട് കൂടുതൽ സ്നേഹമുള്ള വോട്ടുകൾ അവൻ ചാൻസ് ഉണ്ടാവും. ആകാശത്ത് 136 വോട്ടിന്റെ ലീഡുമായി ചാണ്ടി ഉമ്മൻ തിളങ്ങുന്നു. 502 വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി LDF-ലെ ജെയിംസ് സി തോമസിന് 366 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 136 വോട്ടുകളുടെ ലീഡുമായി ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ ആകാശത്തെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഈ തിളക്കം നീണ്ടു നിൽക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. എസ് കെ, എന്താ തുടക്കത്തെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷ പ്രകടനം കാണുമ്പോൾ മനസ്സിലാവുന്നത് അത്രത്തോളം ആകാംക്ഷ അവർക്കും ഉണ്ടായിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ആഹ്ലാദപ്പെടുന്ന എവിടെയും ഇല്ല. കാര്യം അവിടെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഉമ്മൻചാണ്ടി. ഇക്കുറി ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണോ ചാണ്ടി ഉമ്മൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, ആകാംക്ഷ ഉണ്ടായത്. അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ തന്നെ ആ മുദ്രാവാക്യം ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല എന്ന മുദ്രാവാക്യം തന്നെയാണ് സ്കീം. അവരുടെ മുദ്രാവാക്യം നാട്ടുകാരൊന്ന് കേൾക്കട്ടെ, അവരുടെ ആവേശ പ്രകടനം നാട്ടുകാരൊന്ന് അറിയട്ടെ. ആവേശ
ആവേശങ്കരി കാശ്മീർ ഏറ്റു വിളിച്ചു കളയരുത്. ആവേശങ്കരി ഏറ്റു വിളിച്ചു കളയുന്നു. യഥാർത്ഥത്തിൽ അവിടെ മത്സരിക്കുന്ന ഉമ്മൻചാണ്ടി തന്നെ എന്ന് പറഞ്ഞത് നമ്മൾ ആരുമല്ല, എ കെ ആന്റണിയാണ്, രമേശ് ചെന്നിത്തലയാണ്, വി ഡി സതീശൻ എല്ലാവരും പറഞ്ഞു. പ്രചരണത്തിന് പോലും ഈ മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്, ഇല്ല ഇല്ല മരിക്കില്ല ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല, ആര് പറഞ്ഞു മരിച്ചു പറഞ്ഞു. ആ പ്രചരണത്തിൽ കേട്ടു അവിടെ ഇക്കുറി അദൃശ്യ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടി തന്നെയാണ്. ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ട നിലയെ കുറിച്ച് പറയാം. യു ഡി എഫ് സ്ഥാനാർത്ഥി 502, എൽ ഡി എഫ് സ്ഥാനാർത്ഥി 366, 136 വോട്ടുകൾക്ക് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് പുതുപ്പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് ഫല സൂചനകളാണ് വരുന്നത്. യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസം വർദ്ധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 502, 364 വിജയകുമാർ വോട്ട് 536 ജയിക്ക് 389, ലിജിൻ 65, ലീഡ് 147. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 536 ചാണ്ടിയമ്മൻ, ജയിക്ക് സി തോമസ് 389, ലിജിൻ 65, ലീഡ് 147. 147 ലീഡ് ഉയർത്തുകയാണ്. ചാണ്ടി 536, ജയിക്ക് 389, ലിജിൻ 65, ലീഡ് 147 എന്ന് പറഞ്ഞാൽ ലൈവ് വിഷൻ തത്സമയ ദൃശ്യങ്ങൾ. അതെ അതെ, എന്ന് പറഞ്ഞാൽ ഒറ്റ വോട്ട് ലീഡിൽ നിന്നും 147 വോട്ടിലേക്ക് ചാണ്ടിയമ്മൻ ലീഡ് ഉയർത്തുന്നു. അസന്നിഹിത വോട്ടുകളാണ്, ഇ വി എം ആണെങ്കിൽ പുതുപ്പള്ളിയുടെ സൂചനയാണോ? യഥാർത്ഥത്തിൽ 389 വോട്ടുകൾക്ക് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് പിന്നിലാണ്. അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി 536 വോട്ടും എൽ ഡി എഫിൽ 389 വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. ഹാഷ്മി എസ് കെ, ചാണ്ടി 536 വോട്ട്, 147. അപ്പൊ ഒരു വോട്ടിന്റെ ലീഡിൽ, ഒറ്റ വോട്ട് ലീഡിൽ മാത്രം നിന്ന ചാണ്ടിയമ്മൻ 547 ലീഡിങ്ങനെ ഉയർത്തുകയാണ്, ലീഡ് പടിപടിയായി ഉയർത്തുകയാണ്. ഇത് അസന്നിഹിത വോട്ടുകളാണ്. അയർകുന്നത്തെ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളെ വോട്ടുകൾ എണ്ണി തുടങ്ങാനിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന 5000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതിലേക്ക് വരുമ്പോൾ ലീഡ് ഉയർത്തുമോ അതോ ഈ ലീഡിന് എന്തെങ്കിലും ഒരു തട്ടുകേട് ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ടതായി. വിജയകുമാർ, ആവേശം ഇത്തിരി കുറച്ചാലും കുഴപ്പമില്ല, അവസാനം വരെ നിൽക്കണ്ടേ? അവസാനം ആഷ്മി, ആഷ്മി ആവേശം നല്ലതാണ് ഈ പ്രായത്തിൽ. ഓക്കെ, ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഫല സൂചന ഇതാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി 815 വോട്ടിന് ലീഡ് ചെയ്യുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 510 വോട്ടുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ജെയ്ക്ക് സി തോമസ് ഇപ്പോൾ 510 വോട്ടുകൾ മാത്രം ലഭിച്ചുകൊണ്ട് പിന്നിലാണ്. 815 വോട്ടുകളുമായി പുതുപ്പള്ളിയുടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, ചാണ്ടിയമ്മൻ ലീഡ് പടിപടിയായി ഉയരുകയാണ്. ഇത് ഇ വി എം ആണ്, ഇത് ഇ വി എം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇത് അയർകുന്നത്തെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. സ്കേൻ പെട്ടെന്ന് കുത്തനെ 1020 വോട്ടുകൾ ലഭിച്ചിരിക്കുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 720 വോട്ടിന്റെ ഭൂരിപക്ഷം, 300 വോട്ടിന്റെ ലീഡ് സ്ഥാനാർത്ഥി 1020 വോട്ടുകൾക്ക് മുന്നിലാണ്. 320 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയുടെ ആകാശത്ത് കൂടുതൽ തിളങ്ങും. ഇപ്പോൾ ആഘോഷം നടക്കുന്നു പുതുപ്പള്ളി മണ്ഡലത്തില്, പ്രവർത്തകർ ആഘോഷം തുടങ്ങി. യു ഡി എഫ് സ്ഥാനാർത്ഥി 1 2 5 1 8 6 6 വിജയകുമാർ അത് ശക്തി കുറച്ച് മോശം. 385
പുതുപ്പള്ളിയുടെ ആകാശത്ത് കുറച്ചുകൂടി ശോഭയോടെ ചാണ്ടിയുമ്മൻ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 1251 വോട്ടുകളുമായി ചാണ്ടിയുമ്മൻ മുന്നിൽ, എൽ ഡി എഫ് സ്ഥാനാർത്ഥി തൊട്ട് പിന്നിൽ 866. ശോഭ കെട്ടുപോകാതെ സൂക്ഷിക്കട്ടെ എന്ന് മാത്രം നമ്മൾ പുതുപ്പള്ളിയുടെ ആകാശത്ത് ചാണ്ടിയുമ്മൻ ഒരു ഒളിപ്പിച്ചു വെച്ച ചിരിയുമായി അല്ലേ ഒളിപ്പിച്ചിരിയുമായി മാത്രമല്ല മുഖത്തൊരു ഒരു സന്തോഷമുണ്ട്, ഞാനിതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള ലൈനിൽ അല്ലേ. ഓക്കെ, ചാണ്ടി കണ്ടോ, ഉമ്മൻചാണ്ടി കണ്ടത് പുള്ളി കണ്ടതാ. ഓക്കെ റെഡി, അതാണ്.